പി കെ ബിജു ഇവിടെ പരിശോധനയെ എതിർക്കുന്നില്ല സിപിഎം അവ കുടുംബം നിയമപരമായിട്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് നിലപാടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറ്റം പറയാൻ ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല ഇവിടെ ബിനീഷ് കോടിയേരിയുടെ വീട്ടിനകത്ത് ഇഡി രാഷ്ട്രീയം വെച്ച് ശരിയല്ലാത്ത തലക്കിട പെരുമാറി എന്ന അഭിപ്രായമുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് എന്ത് കാരണങ്ങളാണ് അതിനുള്ളത് സനീഷ് ഇതിനെ സംബന്ധിച്ച് സിപിഎം അതിന്റെ അഭിപ്രായം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിലൊരു മാറ്റവും സിപിഎം ഇതുവരെ വരുത്തിയിട്ടില്ല പാർട്ടി അംഗമല്ലാത്ത ബിനീഷിന്റെ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്റിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഇടപെടില്ല എന്ന് നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി സാഹ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ നിന്നൊരു മാറ്റവുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നൽകുന്നതിന് ആരാണെതിര് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് പിന്നെ അവിടെ അന്വേഷണം നടന്നതിനെ സംബന്ധിച്ച് ആ കുടുംബാംഗങ്ങൾക്ക് പരാതി ഉണ്ട് അവര് സ്വാഭാവികമായും ഇ ഡി ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവര് പോലീസിന് പരാതി കൊടുക്കുന്നുണ്ട് ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നുണ്ട് അതിപ്പോ ഇവിടെ ഇരിക്കുന്ന ആരായാലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ട് പിന്നെ ബി ജെ പിയുടെ നേതാവുണ്ട് അവിടെയെല്ലാം പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അതെന്താണെന്ന് അന്വേഷിക്കുക സ്വാഭാവികമാണ് അതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല തെറ്റായ കാര്യം ബിനീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ബിനീഷ് തന്നെ നിയമപരമായ പരിഹാരം നേടുക എന്നത് മാത്രമേ ഉള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഈ കാര്യത്തിൽ ഇല്ല എന്നതാണ് എനിക്ക് ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ശ്രീ പി കെ ബിജു ഇവിടെ പുറത്ത് ഇങ്ങനെ പറയുമ്പോഴും അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല അവർ അവരുടെ നിലക്ക് പോകട്ടെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് പോകട്ടെ എന്നൊക്കെ പറയുമ്പോഴും പോലീസ് ഈ ഇ ഡിയെ തടയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അവിടെ ബാലാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു പരിശോധനയിൽ ഉണ്ടാകാത്ത വിധം തിടുക്കപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തി എന്ന കാര്യം ഇപ്പോൾ ശ്രീമതി ഒ എം ശാലിനെ മറ്റും ചൂണ്ടിക്കാണിച്ചു അതായത് പുറത്ത് നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ ഇ ഡിക്ക് അതെല്ലാം ചെയ്യാമല്ലോ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും ഇങ്ങനെയൊരു നാടകം തന്നെയും ഉണ്ടാക്കിയത് അതായത് ഇ ഡി ഇങ്ങനെയൊക്കെ ചെയ്തു വ്യാജമായിട്ടൊരു കാർഡ് അങ്ങോട്ട് കൊണ്ടുവന്നിടുകയാണ് ചെയ്തത് അത് വെച്ച് ഒപ്പിട്ട് നൽകാൻ നിർബന്ധിച്ചു എന്നൊക്കെയുള്ളൊരു കഥ ഉണ്ടാക്കിയിട്ട് പറയാൻ സി പി എം തന്നെയും സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെയും എന്ന് വെച്ചാൽ ബിനീഷിൻ്റെ പിതാവ് തന്നെയും നിർബന്ധിച്ചു എന്നൊരു രാഷ്ട്രീയ ആക്ഷേപത്തിന് സാധ്യതയുണ്ടല്ലോ അതിനുള്ള മറുപടി എന്തായിരിക്കും അങ്ങനെ ആയിരിക്കുമോ ചെയ്തത് സനീഷെ അവിടെ നടന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതിന്റെ വിവരേ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളൂ ആ കുടുംബാംഗങ്ങളാണ് അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 26 മണിക്കൂർ അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ വിവരമാണ് നമുക്ക് പുറത്തുള്ളത് അതിനെ സംബന്ധിച്ച് ഇ ഡി ഒരു സമീപനം ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല അത് എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നത് ഇ ഡി ആണ് പ്രതികരണം നടത്തേണ്ടത് പിന്നെ ബി ജെ പി ഇവിടെ പറയുന്നത് പോലെ ഇ ഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്ന് ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഈ രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള അവരുടെ പ്രതീക്ഷ ഇതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ അദ്ദേഹം പാർട്ടിയുടെ അംഗമല്ല അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്താൽ സി പി എം ഇറങ്ങും അങ്ങനെ സി പി എമ്മിന് ഇതിന്റെ ഭാഗമാക്കാം എന്ന തരത്തിലുള്ള ആലോചന ഉണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവര് മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുകയും ചെയ്യും